ഈ കൊറോണയുടെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഈ ബുധനാഴ്ച വൈകുന്നേരം സന്ധ്യാസമയം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് വൈറ്റിലയിലുള്ള ചർച്ചിന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രത്യേക കർത്താവിന്റെ ദാസം റോയ് പാസ്റ്ററോടും ഞങ്ങള് മമ്മി എന്ന് വിളിക്കുന്ന പ്രിയ മമ്മിയോട് ചേർന്ന് അല്ലാതെ ആ മമ്മിയോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേക സൂമിൽ കടന്നു വന്നിരിക്കുന്ന ചർച്ചിലെ എല്ലാ മെമ്പേഴ്സ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അവ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ റോയ് പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് റോയ് എന്നാണെന്ന് എബ്രഹാം തോമസ് ഒഫീഷ്യലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ഇരിങ്ങാലക്കുട സെന്ററിന്റെ സെക്രട്ടറിയായും അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ നടത്തറയുള്ള ചർച്ചിന്റെ ശുശ്രൂഷകനുമായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഞാൻ ഇരിങ്ങാലക്കുടയിലായിരുന്നു. ഇരിങ്ങാലക്കുട ടൗണിലെ കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിലായിരുന്നു. കർത്താവ് അനുവദിച്ചാൽ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞാൻ എന്റെ ജീവിത അനുഭവങ്ങൾ അല്പമായി ഷെയർ ചെയ്യുകയും എനിക്ക് തന്നിരിക്കുന്ന ദൈവവചനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുന്നു. എന്നാലതിനു മുൻപായി സ്തോത്രം. എന്റെ ഭാര്യ സുബി എന്റെ കൂടെയുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെയുണ്ട്. ഈ സന്ധ്യാസമയം സുബി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഒന്ന് രണ്ട് വരി ഒന്ന് രണ്ട് ചരണങ്ങൾ പാടിയതിനു ശേഷം ഞാൻ തുടർന്ന് ആമേൻ എന്റെ സാക്ഷ്യവും ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയം എഴുതിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. നീ ചെയ്ത നന്മകൾ ഓരോന്ന് മോർത്താൽ ഉള്ളം നിറയുന്ന പരിശുദ്ധരിത്തം എൻപേർക്കാൽ ചിന്തി നന്ദി നന്ദി പരിശുദ്ധരിത്തം എൻപേർക്കാൽ ചിന്തി നന്ദി നന്ദി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം എന്റെ 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ സന്ധ്യാസമയം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ പ്രത്യേക പ്രിയ ദൈവദാസരോടും പ്രിയപ്പെട്ട ദൈവമക്കളോടൊക്കെ ചേർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ അമ്മേ മുമ്പേ ചെറിയ രീതിയിൽ പറഞ്ഞല്ലോ എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു നന്ദിയുള്ള ഹൃദയവുമായി ദൈവപാദപീഠത്തിൽ ഇരിപ്പാൻ ഒരിക്കൽ കൂടി എന്നെ നടത്തിയ വിധങ്ങളെ ഞാൻ എനിക്കൊന്ന് ഒന്നുകൂടൊന്ന് ഓർക്കുവാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പുറകോട്ട് ചിന്തിക്കുമ്പോൾ പുറകോട്ട് എന്റെ ജീവിതത്തെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിന് നന്ദിയോട് സ്തോത്രം. എല്ലാം നന്മയ്ക്കായി ആമേൻ, എല്ലാം നന്മയ്ക്കായി തന്നെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഞാനൊരു മർത്തമാ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ പിതാവ് ആമേ ജോലിയിലായിരുന്നു. ഞാൻ അങ്ങനെ ഇടുക്കി ഇടമലയാറിലൊക്കെയാണ് വളർന്നത്. അതിനുശേഷം ഞാൻ നാട്ടിൽ, ഞങ്ങളുടെ എന്റെ സ്വദേശം കുറിയന്നൂരാണ്, കോഴഞ്ചേരിക്കടുത്ത് കുറിയന്നൂരാണ് എന്റെ സ്വദേശം. ഞാൻ അവിടെ വന്ന് സ്കൂളിൽ പഠിച്ചു. ആ കാലഘട്ടത്തിലനുസരിച്ച് ഈ ലോക മനുഷ്യനായി ജീവിച്ചു. അങ്ങനെ 1993 ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും യേശു കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. 1995 December 30 ഞാൻ കുടുംബ ദൈവത്തിലേക്ക് പ്രവേശിച്ചത്. കോഴഞ്ചേരി പുന്നക്കാട് ദേശത്തു നിന്ന് തുണ്ടിപ്പറമ്പിൽ പ്രിയ മനേഷിന്റെ സഹോദരി, മൂത്ര സഹോദരി ആയിരിക്കുന്ന സുബിയെ വിവാഹം കഴിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. 1997 ഞാൻ ഇവിടെ നിന്ന് സൗദിക്ക് ജോലിക്കായി കടന്നുപോയി. അവിടെ ദമാമിലാണ് ഓഫീസ്, ജുബൈലാണ് ജോലി ചെയ്യുന്നത്. അവിടെയുള്ള ദൈവമക്കൾക്കൊക്കെ എന്നെ അറിയാം. ഞാൻ അങ്ങനെ ജോലിക്ക് കടന്നുപോയി. 2000 നാട്ടിൽ വരാൻ, അവധിക്ക് നാട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ആ സമയങ്ങളിലൊക്കെ നിരന്തരമായ തലവേദനയും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അല്പമായ കണ്ണിന് കാഴ്ച കുറയുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി, പരിശോധനയ്ക്കായി കടന്നുപോയി. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് പലവിധമായ ടെസ്റ്റുകൾക്ക് വിധേയമായി. അവിടെ നിന്ന് റിസൾട്ട് മേടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിൽ 3rd floor ആ 3rd floor ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ കടന്നുപോയത്. ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറോട് എന്റെ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ചതാണ് ആ ഡോക്ടർ. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇനി എല്ലാം ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3rd floor നിന്ന് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞങ്ങളുടെ കണ്ണിരുണ്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റെപ്പുകൾ കാണാൻ കഴിയാതെ ഞങ്ങള് താഴത്തെ നിലയിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. പിന്നീട് പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി പല ടെസ്റ്റുകളൊക്കെ നൽകുന്നു. അവർ പറഞ്ഞു, ബ്രെയിൻ ട്യൂമറിന്റെ ഉള്ള ഒരു ആരംഭമാണ്, അതുകൊണ്ട് വിദേശത്തേക്ക് വീണ്ടും സൗദി അറേബ്യക്ക് മടങ്ങി പോകണ്ട, ചൂട് കാലാവസ്ഥയൊക്കെയാണല്ലോ അവിടെ, അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ എന്റെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും സൗദി അറേബ്യക്ക് കടന്നുപോയി. ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നു. അങ്ങനെ 2003 ഞാൻ പിന്നെ ഞാൻ അവധിക്ക് നാട്ടിൽ വരുന്നത്. 2003 June 3 3rd ഞാൻ നാട്ടിൽ വരികയും അതിനുശേഷം വീണ്ടും ഞാൻ ചില പരിശോധനകൾ വിധേയമായി അങ്ങനെ മധുരയിലുള്ള ഹോസ്പിറ്റലിൽ വരെ പോയി പരിശോധിച്ചു. അവരെ കൺഫേം ആക്കി ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇനി മടങ്ങി പോകണ്ട. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി വീണ്ടും ഒരു ജോലിക്കായി മടങ്ങി പോകുന്നില്ല. അങ്ങനെ നാട്ടിൽ ഒരു ചെറിയ ജോലിക്ക് ഞാൻ കയറി. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫിയറ്റിന്റെ സർവീസ് സെന്ററിൽ അവിടെ ഒരു വർക്ക് മാനേജറായിട്ടൊക്കെ ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിച്ചു. 2005 November ആയപ്പോഴത്തേന് എന്റെ അമ്മയെ പ്രയാസങ്ങൾ വർദ്ധിച്ചു. എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ കൂടി. എനിക്ക് കണ്ണിന് കാഴ്ച കണ്ടമാനം കുറയുന്നു, എനിക്ക് ഓർമ്മശക്തി ഇല്ലാതാകുന്നു, അതുപോലെ തന്നെ എനിക്ക് ചെവി കേൾക്കാം, ഒരു സൈഡിലെ ചെവി എനിക്ക് കേൾക്കാൻ വയ്യാതെ, അങ്ങനെ വിവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു. അവയെ മധുര ഹോസ്പിറ്റലിലെ മറ്റു ഹോസ്പിറ്റലിലെ MRI സ്കാനിങ് ചെയ്തു.
അപ്പോൾ അവര് കൺഫേം ആക്കി. അങ്ങനെ ഒരു ദിവസം അതിനു മുമ്പ് അപ്പൊ ഞങ്ങളുടെ എന്റെ മുൻപിലുള്ള എല്ലാ റിപ്പോർട്ടിലും എനിക്ക് ഈ രോഗമുണ്ട്, ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ എന്റെ ഫാദറിലോ തൊണ്ടിപ്പറമ്പിലെ പ്രിയ ജോൺ തോമസ് എന്ന് വിളിക്കുന്ന പപ്പ ബാബു ചായൻ എന്റെ ഫാദറിലോയാണ്. പപ്പായും അന്ന് ഈശോ അപ്പച്ചന്റെ മരുമകനായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് എബ്രഹാമും ഈ രണ്ട് പ്രിയപ്പെട്ടവരോട് ചേർന്ന് എന്നെ ഹോസ്പിറ്റൽ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഒരു പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, എന്നോട് പറയുന്നില്ല, അവരോട് പറയുന്നുണ്ട്, ഈ വ്യക്തി ഇനി 10 ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ, 10 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ 50-50 ചാൻസ് ആണ്, 50% ഉള്ളൂ സാധ്യതകൾ രക്ഷപ്പെടുവാൻ. എന്നാൽ നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അതിനുള്ള ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ ചിന്തിപ്പാനിടയായി. ശ്രീചിത്രയിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുവാനുള്ള ചിന്തയിലാണ് ഞങ്ങൾ മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ എന്റെ പാസ്റ്റർ, അന്നത്തെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് എബ്രഹാം ഞങ്ങളുടെ കോഴഞ്ചേരി പെനിയൽ ഹോളിലാണ്, ഞാൻ കോഴഞ്ചേരി പെനിയൽ സഭയിലെ മെമ്പറാണ്. ആ സഭയുടെ വാതിക്കൽ വന്നപ്പോൾ പറഞ്ഞു, റോയി നമുക്ക് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് തോന്നി. അങ്ങനെ ആ ഹോള് തുറന്ന് ഹോളിന്റെ അകത്ത് കയറി ഞാനും പപ്പായും പ്രിയ ജെയിംസ് പാസ്റ്ററും ഒരുമിച്ച് അവിടെ ഇരുന്ന് സന്ധ്യാസമയം നവംബർ 13 വൈകുന്നേരം അല്പനേരം ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഏകദേശം 6:40 ഏകദേശം 6:40 ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ജെയിംസ് പാസ്റ്റർ കൂടി ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. അവ ഇങ്ങനെ എന്നോട് പറഞ്ഞത്, കർത്താവിന്റെ വേലയ്ക്കായി നീ പൂർണ്ണമായും സമർപ്പിക്കുന്നുവെങ്കിൽ എന്ന് നിനക്ക് വിടുതലാണെന്ന് പറയുവാനിടയായി. ഞാൻ ചിന്തിച്ചപ്പോൾ ഇനി എന്റെ മുൻപിൽ 10 ദിവസമാണ് അവ കാലാവധി ഉള്ളത്, എന്തായിത്തീരും എങ്ങനായിത്തീരും, എന്റെ ഭാവി ഇരുളടഞ്ഞു പോവുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു ഭാരപ്പെട്ടെങ്കിലും കർത്താവിന്റെ വിളി ഉണ്ടായിരുന്നെങ്കിൽ ആ വിളിയെ കർത്താവിന്റെ വേലയ്ക്ക് ഇപ്പോഴിറങ്ങുന്നില്ല. എന്റെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജോലിക്ക് പോയതൊക്കെ. എന്നാൽ ആ രാത്രിയിൽ ആ സന്ധ്യാസമയം ദൈവസന്നദ്ധിയിൽ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവെ, ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിനെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഇനി മുതൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു. അന്ന് രാത്രിയിൽ അവയെ പ്രശ്നോ കർത്താവിനെ തൊട്ടു, ദൈവത്തിന് സ്തോത്രം. പിറ്റേന്ന് എനിക്ക് MRI സ്കാനിങ് പറഞ്ഞിരുന്നു പുത്തൂർ ഹോസ്പിറ്റലിൽ. അമ്മയെ പ്രിയപ്പെട്ടവരുടെ നിർബന്ധത്താൽ രാവിലെ MRI സ്കാനിങ്ങിൽ പോയി. വൈകുന്നേരം റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ പറയുന്നു, നിങ്ങൾക്ക് മുൻപുള്ള റിപ്പോർട്ടുകളിലെല്ലാം ഈ രോഗമുണ്ട്, എന്നാൽ ഇപ്പോൾ ഇന്നത്തെ പരിശോധനയിൽ നിങ്ങൾക്ക് ഈ രോഗം കാണുന്നില്ല, അതുകൊണ്ട് നാളെയും വന്ന് നിങ്ങളെ പരിശോധിക്കണം, നിങ്ങൾ ഒന്നുകൂടെ വരണം, നിങ്ങളെ ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. പുത്തൂറ്റു ഹോസ്പിറ്റലുകാരുടെ ചെലവിൽ യാതൊരു എമൗണ്ടും അടയ്ക്കാതെ ഫ്രീ ആയി എനിക്ക് വീണ്ടും എന്നെ MRI സ്കാനിങ് നടത്തി. പ്രിയദൈവ മക്കളെ, ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, അമേഹാലൻ ദൈവത്തിന് സ്തോത്രം. വൈദ്യശാസ്ത്രം അവിടെ തോറ്റു, ദൈവശാസ്ത്രം അവിടെ വിജയിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കി. അവൻ ഇന്നുവരെയും ആ രോഗത്തിന് ഞാൻ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല, കണ്ണിന് അല്പം കാഴ്ചക്കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. അമേ കഷ്ടങ്ങൾ കൂടി കടന്നു പോയാലും പ്രതിസന്ധികൾ കൂടി കടന്നു പോയാലും ദൈവത്തിന് സ്തോത്രം. അമേ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യും, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അമേ ഹല്ലേലൂയ. ആ കുരുടൻ നിലവിളിച്ചതുപോലെ അമ്മ നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഹല്ലേലൂയ, കുരുടൻ അമ്മയെ പള്ളി വിട്ട് തിരുന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ. ശിഷ്യന്മാർ വിലക്കുന്നുണ്ട്, കൂടെ ഉള്ളവർ വിലക്കുന്നുണ്ട്. യേശുവിനെ അമ്മ, യേശു ഇപ്പൊ തിരക്കിലാണ്, ഗുരു ഇപ്പൊ തിരക്കിലാണ്, നിന്റെ പ്രശ്നത്തിന് ഇടപെടുവാൻ സമയമില്ല എന്നൊക്കെ ആ കുരുടനോട് പറയുന്നുവെങ്കിലും അവൻ ആവശ്യ ബോധമുള്ളവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിക്കുന്നു, അവൻ ദൈവത്തിന് സ്തോത്രം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ യേശു കർത്താവ് ആ നിലവിളിയുടെ മുമ്പിൽ അവിടെ നിന്നു, ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞ് ചോദിക്കുന്നു, നിനക്ക് എന്തു വേണം? അവൻ ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവൻ പ്രതിസന്ധികളുടെ നടുവിൽ കൂടിയാണ്, ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അവൻ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം അറിയണം, അവയെ നീക്കുവാൻ, അവയെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, വിടിവിപ്പാൻ കഴിയുന്ന, അമേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമ്മെ നടത്തുവാൻ കഴിയുന്ന, അവയെ നിത്യതയോളം കൊണ്ട് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് അവൻ നാം ഇന്ന് രാത്രി കാലം സേവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരുന്നു അത്ഭുതങ്ങൾ ഇതിനൊന്നും ഒരു യോഗ്യതയില്ല ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ കർത്താവിന്റെ വേദം ചെയ്യുവാൻ ഈ കടുത്ത വേദപുസ്തകം എടുത്തു നിൽപ്പാൻ ഒരു യോഗ്യതയും ഇല്ല എന്റെ പഴയ കാലങ്ങൾ ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഞാൻ സൂമി കൂടി വിവരിക്കുന്നില്ല അത്രയ്ക്ക് മ്ലേച്ഛമായ ആമേൻ അന്ധകാരത്തിൽ കിടന്ന ഒരു സാഹചര്യം എന്റെ മുൻപിലുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാൽ അല്ല ദൈവത്തിന് സ്തോത്രം ദൈവം എന്നെ തൊട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി ആമേൻ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ കുമരാട് ബൈബിൾ കോളേജിൽ കടന്നുപോയി ഞാൻ ദൈവവചനം 4 വർഷം പഠിച്ചു പ്രേസലോ ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് ഞാൻ ആദ്യമേ കടന്നു വരുന്നത് ഇരിങ്ങാലക്കുട പട്ടണത്തിലേക്കാണ് ആമേ കത്തോലിക്ക സമൂഹം തെറഞ്ഞു നിൽക്കുന്ന ഇരിങ്ങാലക്കുട പട്ടണത്തെ കുറിച്ച് അറിയാമല്ലോ പാരമ്പര്യമായി കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ ആമേ ഒരു പട്ടണത്തിന്റെ നടുവിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് ആമേൻ ആദ്യത്തെ 2 ആഴ്ചകളിൽ ആമേൻ ആരുമില്ല എന്റെ കൂടെ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അമ്മ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഈ പട്ടണത്തിൽ വന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രം കർത്താവിനെ നടത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മകനും ഒരു ആന്റിയും ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി അമ്മ ദൈവത്തിന് സ്തോത്രം തുടർന്ന് അമ്മ ഹാലലിയ വാടക വീട്ടിൽ അമ്മ 3.5-4 വർഷത്തോളം അവരുടെ ആരാധന നടത്തുവാൻ കർത്താവ് സഹായിച്ചു അനേക കുടുംബങ്ങൾ കടന്നു വന്നു അമ്മ പ്രൈസ്ലോ പ്രത്യേകിച്ച് ഹിന്ദു അമ്മ മാർഗത്തിലുള്ളവർ അമ്മ മതത്തിൽ വിശ്വസിക്കുന്നവർ അനേകര് അമയ കർത്താവിലേക്ക് കടന്നു വരുവാനും അമയ കർത്താവ് അവരെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാനും കർത്താവ് ഭാഗ്യം ഒരുക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം പ്രൈസലോ അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ നിൽക്കുവാനിടയായി എന്നാൽ വാടക വീട്ടിൽ പാർക്കുന്നത് കൊണ്ട് അവിടെ ആരാധന നടത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു അവ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഹല്ലേലൂയ ആ ദേശത്ത് തന്നെ ഒരു 20 സെന്റ് സ്ഥലം സഭയ്ക്ക് വേണ്ടി അമ്മയെ മേടിക്കുവാനും അവിടെ ആലയം പണിയുവാനും തുടങ്ങിയ അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ വീണ്ടും പ്രതികൂലങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി പ്രതിസന്ധികൾ ആരംഭിക്കുവാൻ തുടങ്ങി വലിയ കഷ്ടങ്ങൾ കൂടി അമ്മയെ കടന്നുപോയി ദൈവത്തിന് സ്തോത്രം രാത്രിയെന്നോ പകലെന്നോ അവയില്ലാതെ അവയെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആക്രമണങ്ങളും ഞങ്ങളുടെ വാഹനങ്ങൾ വഴി തടയുകയും അതുപോലെ തന്നെ രാത്രിയിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവയെ ഞാൻ ബോംബെയിലെ ദാതയാണെന്ന് പറഞ്ഞു വന്നൊക്കെ അനേകർ എന്നെ ഭീഷണിപ്പെടുത്തുവാനൊക്കെ ഇടയാണ് ദൈവത്തിന് സ്തോത്രം ആമേ ദൈവമക്കൾ ദൈവദാസന്മാർ അവൻ അനേകർ ഭൂമി അമ്മയെ അല്ലെങ്കിൽ എന്നെ അറിയാത്തവർ പോലും എന്നെ മുഖനാവിൽ കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ അവൻ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ അമ്മ പതുക്കെ ഞങ്ങളുടെ അമ്മ കർത്താവിന്റെ വേല ആരംഭിക്കുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കുന്നു ദൈവത്തിന് സ്തോത്രം അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നു അമ്മ അനേക പ്രതിസന്ധികൾ കടന്നു വന്നു ഞങ്ങളെ ആ ദേശത്ത് നിന്ന് ഓടിക്കുവാൻ വരെ അമ്മ ആളുകൾ കച്ചുകെട്ടി അങ്ങനെ ഇറങ്ങി അതിനുശേഷം കേസുകളായി നിരന്തരമായ പ്രതികൂലങ്ങൾ നിരന്തരമായ കേസുകൾ പീഡനങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ നിരന്തരമായി കയറി ഇറങ്ങി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അമ്മ രാത്രി കാലങ്ങളിൽ അമ്മ വന്ന് ഭീഷണിപ്പെടുത്തുന്നവർ ഒക്കെ ഉണ്ട് എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ ഞാൻ ആ വാക്യം വായിച്ചല്ലോ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം എന്നോട് 7 മണി ആയപ്പോ പറഞ്ഞു പെട്ടെന്ന് അവൻ നിങ്ങൾ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത് വാഹനമെടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോയി ആ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഒരു 10-15 അവൻ ബൈക്കുകളിലായി അവൻ RSS BJP ആളുകൾ അവിടെ കടന്നു വന്നു ഞങ്ങളെ പിടിക്കുവാൻ ഞങ്ങളെ കിട്ടിയില്ല ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബം ഞങ്ങളോട് അനുഭാവമുള്ള ഒരു നായർ കുടുംബമുണ്ട് ആ കുടുംബം അവൻ ഞങ്ങൾക്ക് ഈ ഫോട്ടോയും മറ്റു കാര്യങ്ങളും അയച്ചു തന്നിട്ട് നിങ്ങളെ തിരക്കിയ ആളുകളിവിടെ വന്നു എന്ന് പിറ്റേന്ന് രാവിലെയും അമീൻ ഒരു രാവിലെ 10 മണിയോടുകൂടി അമീൻ അനേക ആളുകൾ അവിടെ കടന്നു വന്നു ഞങ്ങളെ ആക്രമിക്കുവാനൊക്കെ എന്നാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് അമീൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയ ഒരിക്കൽ അതുപോലെ തന്നെ അമീൻ ദൈവത്തിന്റെ സ്തോത്രം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ സഭാരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേ പ്രൈസുള്ള വിശ്വാസികളെല്ലാം എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നെങ്കിലും എനിക്ക് റോഡും കാണാം ഗേറ്റ് കടന്നു വരുന്നത് എനിക്ക് കാണുവാൻ കഴിയും ആ ഗേറ്റ് കടന്നു വരുന്ന അമ്മ 10-15 ആളുകൾ അമ്മ ഹല്ലേലൂയ കുറുപടിയുമായി ആ ഗേറ്റിന്റെ അവിടെ വന്നു നിൽക്കുകയാണ് ആരാധനാലയം തകർത്ത് കളയുമാണ് ദൈവത്തിന് സ്തോത്രം ജനം അറിയുന്നില്ല എന്റെ മുൻപിൽ ഇരിക്കുന്ന ജനം അറിയുന്നില്ല ആത്മാവിൽ പ്രാർത്ഥിച്ചു ആരാധിച്ചു ദൈവത്തിന് സ്തോത്രം ഒരൊറ്റ വ്യക്തി പോലും ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിലും ഒരൊറ്റ വ്യക്തി പോലും ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുവാനിടയായില്ല സ്തോത്രം കുഞ്ഞുങ്ങൾ നിരന്തരമായി ഭീഷണിയുടെ നിലവിലായിരുന്നു അമ്മ ഭീഷണിയുടെ അമ്മ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോയത് +2 പഠിക്കുന്ന മകൾ അമ്മ അവക്ക് പേടിയായി പപ്പായി പോലീസ് കൊണ്ടുപോകുന്നു ആരാധന കഴിയുമ്പോൾ പോലീസ് വരുന്നു
അവൻ നിരന്തരമായി നിരന്തരമായി എനിക്ക് അത് റോയ് പാസ്റ്റർ പറഞ്ഞല്ലോ അവൾ വലിയ ബോർഡുകൾ വെച്ചു അവൻ വലിയ ബോർഡ് വെച്ചു തിരുവാതിര കളിക്കുന്നു റോയ് പാസ്റ്ററെ ഇത് ആറന്മുള അല്ല ഇത് ഇരിങ്ങാലക്കുടയാണ് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞു അവൻ ദൈവത്തിന് സ്തോത്രം അങ്ങനെ അനവധി 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 പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നെങ്കിലും അവൻ അനേക അവൻ ചില ദൈവദാസന്മാർ വന്നിട്ട് പറഞ്ഞു റോയ് ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകോ റോയ് ഇവിടെ നിന്ന് ഭീഷണിയാണ് കൊന്നുകളയും ബുദ്ധിമുട്ടുകയും അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഭയമാണ് എന്നൊക്കെ പറയുവാനിടയായി ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ അവയെ ഹാലല്ലേ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വാക്യം അവൻ ദൈവത്തിന് സ്തോത്രം അവൻ ബൈബിൾ കോളേജില് അവന്റെ ഗ്രാജുവേഷനിൽ ഞാൻ പറയണമായിരുന്നു ഞാൻ പറഞ്ഞ വാക്യം ഇതാണ് അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ദൈവത്തിന് സ്തോത്രം എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല അവൻ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ ആ വാക്യം ഉയർത്തിപ്പിടിച്ച് ആമെ ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്ന ഞാൻ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഓടിപ്പോകുന്നത് ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോകുന്നത് നാണക്കേടാണെന്ന് ആമേൻ എന്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ തന്നെ നിൽക്കുവാനിടയായി ആമേ പോലീസ് സ്റ്റേഷനിൽ എന്നെ പല ആവർത്തി എന്നെ കൊണ്ടുപോയി അവിടുത്തെ ഒരിക്കൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ പരസ്യമായി നിന്ദിച്ച് അവിടെ ഇറക്കി വിട്ടു ഒരിക്കൽ ആമേ വി എച്ച് പി നേതാവ് എനിക്കെതിരെ ആമേ അതിഗുരുതരമായ ഒരു ആരോപണം അവിടെ ഉന്നയിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ വിശ്വാസികളുമുണ്ട് അവർക്കൊക്കെ എന്നെ അറിയാം ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവമക്കളെ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആമേ ഞാൻ എന്റെ ഞാൻ പാർസനേജിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഭവനത്തിൽ കടന്നു വന്ന് ഞാനും കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ആമേ വലിയ നിലവിളി അവിടെ ഉണ്ടാകുവാനിടയായി ഇത്രമാത്രം എന്നെ പരസ്യമായി VHP ആളുകളുമായിട്ട് ആമേ ആ ചുറ്റുപാടുമുള്ള ആളുകൾ സ്ത്രീകൾ ഒക്കെ എനിക്കെതിരായി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ തക്ക ഉടമ്പടിയായി ആമേ പ്രൈസ്തലോ ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ചില മാസങ്ങൾ കഴിഞ്ഞില്ല ഒരു മാസം 1-2 മാസത്തിനുള്ളിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ വ്യക്തി തന്നെ അതേ ആരോപണത്തിൽ പിടിക്കപ്പെട്ട് ഇരിങ്ങാലക്കുട പട്ടണത്തിൽ പരസ്യകോലമായി ദൈവത്തിന് സ്തോത്രം പ്രൈസ്തലോ ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു നാം നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ഒരു രോമം പോലും ആർക്കും തോട് രോമത്തെ പോലും ആർക്കും തോട് കഴിയില്ല ദൈവത്തിന് സ്തോത്രം അവൻ ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ ദൈവം ഇങ്ങനെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി ഹോൾ അടച്ചു അവൻ കളക്ടർ വന്നു ആ ഹോൾ അടപ്പിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ആരാധന ആരംഭിക്കുവാൻ കഴിയുന്നില്ല അവൻ കണ്ടിന്യൂ ആണ് ഞങ്ങൾ ടൗണിലേക്ക് ആരാധന മാറ്റി എങ്കിലും ഞാൻ പറയട്ടെ ദൈവത്തിന് സ്തോത്രം കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അവയെ പ്രവേശിച്ച ചില മാസങ്ങൾക്ക് മുൻപ് ഏകദേശം 150 പേര് കൂടുന്ന മാസയോഗം ആ ഹോളിനുള്ളിൽ വെച്ച് തന്നെ നടത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു പ്രൈസ്തലോ ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ആമേ ഹല്ലേലൂയ അവയെ തുടർന്നുള്ള നാളുകളിൽ അവ വീണ്ടും ആ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ തന്നെ നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു ഞാൻ റോയ് പാസ്റ്റർ ഓർമ്മിച്ചതുപോലെ അവൻ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട് മാലപ്പനക്കം പോലെയാണ് ഒന്നിന് പുറകെ ഒന്നായി 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 പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരികയാണ് അവൻ ഒന്നായി ഒന്നായി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരികയാണ് എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അവൻ അതിന്റെ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ഭക്ഷണിയോ നഗ്നതയോ ആപത്തോ വാളോ ദൈവം അവയെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആമേ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരാം ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് കൊറോണ എന്ന രോഗത്താൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രതികൂലങ്ങളുണ്ട് അനവധിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ രോഗികളായി തീരുന്നവരുണ്ട് ഇവിടെ മാതാപിതാക്കൾ പ്രായമുള്ള മാതാപിതാക്കന്മാരെ നമുക്ക് നീ എന്ന് കാണുവാൻ കഴിയുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട് ദൈവത്തിന് സ്തോത്ര ഈ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നു നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി ആമേ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം ഇത് കണ്ട് ഞാനെങ്കിൽ ഭയപ്പെട്ടിരിപ്പാനല്ല ആമേ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലവിളിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുമറിഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുവാൻ ഒക്കെ വേണം ദൈവമക്കൾ തയ്യാറാകണം ദൈവത്തിന് നന്ദിയോട്
അമീൻ. ആളുകളോട് ഇപ്പൊ നമ്മുടെ വ്യക്തികളെ അമ്മേ നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോടൊക്കെ കടന്നു നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ടൊന്ന് വിശേഷം ചോദിച്ചാൽ പെട്ടെന്ന് അവർ പറയുന്ന ഒരു മറുപടി എന്താ? കൊറോണയാ വലിയ ബുദ്ധിമുട്ടിൽ കൂടിയാ കടന്നു പോകുന്നത്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അമേ പ്രൈസ് ദ ദൈവ മക്കള്, അങ്ങനെ ആരും അമേ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. ആമേ പ്രൈസ് ദ ലോർഡ്, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി എന്ന് അമീൻ എത്ര പേര് പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ എന്റെ ഹല്ലേലൂയ പണ്ട് അമ്മീവറീസപ്പച്ചന്റെ ഫാദറിലോ ഒരു പാട്ട് പാടുമായിരുന്നു. ഞാൻ ചെല്ലു എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പാടും, റോയി മുമ്പേ മുമ്പേ പോയിടുന്നോ. ഭാഗ്യമുള്ളവർ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ വരട്ടെ. കൊറോണ എന്ന പ്രതിസന്ധികൾ അമേ ഹല്ലേലൂയ സമൂഹത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാ, രോഗികളെ അനേകർ തീർന്നു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി കാരണം പറയാം, ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം അതിന്റെ എല്ലാം പിൻപിൽ നാം മനസ്സിലാക്കണം. അമ്മ പത്രത്തെ ആളുകൾ വായിക്കുമ്പോൾ ന്യൂസ് വായിച്ചു വിടുകയല്ല, ഞാനിങ്ങനെ സമയം പറയാറുണ്ട്, ന്യൂസ് വായിച്ചു വിടുകയല്ല, അതിന്റെ പുറമെ ഏത് ന്യൂസ് വായിച്ചാലും അതിന്റെ പുറകിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് വരുവാ സമയമായെന്ന് ദൈവ മക്കളെ അറിയിച്ചു കൊണ്ടിരിക്കുക. രാജ്യം രാജ്യത്തോട് എതിർക്കുമ്പോൾ, അമേഹൽ ജാതി ജാതിയോട് എതിർക്കുമ്പോൾ, ദൈവമക്കളെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു അന്തസത്വം മനസ്സിലാക്കണം. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗത്തിൽ കടന്നു വരുന്നു. അമേ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രതികൂലങ്ങൾ അനവധിയുണ്ട്, പ്രതിസന്ധികൾ അനുണ്ട്. ഞങ്ങൾ തിരുവാതിര കളിക്കുന്നവരെന്നാണ് ഇരിങ്ങാലക്കുട ഞങ്ങളെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ, അതിനെല്ലാം ഒരു മാറ്റം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അമേ ഒരിക്കൽ അമേ 2018 ജൂൺ മാസത്തിലാണ് ദൈവത്തിന് സ്തോത്രം, ഞാന് കൊടുങ്ങല്ലൂര് ഞങ്ങളുടെ ടീമായി ഞങ്ങളുടെ ഇരിങ്ങാലക്കുട അമേ ഉള്ള എല്ലാ ദൈവദാസന്മാരും പേർ സേവാ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസും ഒരുമിച്ച് ഏകദേശം 10-40 പേരാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂര് കടന്നുപോയത് കർത്താവിന്റെ വേലയ്ക്കായി. പ്രഭാതത്തിൽ ഞങ്ങൾ അവിടെ ചെന്നു, പ്രാർത്ഥന കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങുവാൻ പോയി. അമേ ഓരോ ഏരിയയിൽ 3 പേര് 2 പേരെയാണ് ഞങ്ങൾ വിടുന്നത്. അവയെ പ്രൈസ്തുള്ളൂ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വിട്ടു ഞാനും. അവയെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ കടന്നുപോയത്. കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ മറ്റു ദൈവദാസന്മാരുമായൊക്കെ അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഞങ്ങൾ തിരിച്ച് വീണ്ടും ഉച്ചയ്ക്ക് മടങ്ങി വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, അല്പനേരം വിശ്രമിച്ചതിനു ശേഷം ഏകദേശം 3:30-4 മണിയോടുകൂടി ഞങ്ങൾ വീണ്ടും ഓരോ പുതിയ സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ടീമായി വേർതിരിച്ചു. അങ്ങനെയാണ് ഞാനും 3 ദൈവദാസന്മാർ BP തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അല്ല, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഒരു ടെമ്പോ ട്രാവലർ അവിടെ കൊണ്ടിറക്കി, അതിന്റെ അപ്പുറത്ത് റൂട്ടിൽ മറ്റു പലരെ കൊണ്ടിറക്കി, അങ്ങനെ ടീമായിട്ട് വേർതിരിച്ചു. ഞങ്ങൾ ആ BP തുരുത്തിൽ അവിടെ കടന്നു വന്ന് ഏകദേശം ഒരു 10-30 ഭവനങ്ങൾ കയറി ഇറങ്ങി ട്രാക്ടറുകൾ കൊടുത്തു, സുവിശേഷം പറഞ്ഞ്. അമ്മ അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു മാതാവ് ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഏക മകൻ ആത്മഹത്യ ചെയ്ത് ദുഃഖത്തോടെ ഇരിക്കുകയാണ്. ആ മാതാവിന്റെ സന്നിധിയിൽ അടുത്തിരുന്ന് അവ ആ മാതാവിനെ ആശ്വസിപ്പിച്ച് ദൈവവചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഏകദേശം 5:30-ഓടുകൂടി മടങ്ങി വരുന്ന സമയത്താണ് ഈ 2 സഹോദരങ്ങൾ അവയെ പെട്ടെന്ന് ബൈക്കിൽ വരുന്നു, ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു, അവയെ ഒന്ന് ചോദിച്ച് ആക്രമിക്കുവാൻ തയ്യാറാകുന്നു. അവൻ ആ വീഡിയോ ഞങ്ങൾ പിടിച്ചതല്ല സ്വതന്ത്രം, ഇന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ പിടിച്ചിട്ടതാണെന്ന്. ആ വീഡിയോ പിടിച്ചിരിക്കുന്നത് അവൻ അവരുടെ കൂടെ വന്ന ആളുകൾ തന്നെയാണ്. അവൻ സ്തോത്രം, അതിന്റെ ചുറ്റും ആ വീഡിയോയിൽ ഞങ്ങളെ മാത്രമേ കാണുന്നുള്ളെങ്കിലും അതിന് ചുറ്റുപാടും ഏകദേശം 40 പേരോളം നിൽപ്പുണ്ട്. 40 പേരോളം ങ്ങളെ വളഞ്ഞു നിൽക്കുകയാണ്. അതിലെ വന്നവരെയും പോയവരെയും ഓട്ടോയിൽ പോയവരെയും ഒക്കെ ഈ സഹോദരങ്ങൾ രണ്ടുപേരും അവിടെ വലിച്ചിറക്കി അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന 2 സഹോദരങ്ങൾ എന്റെ കൂടെയുണ്ട്. അമ്മ തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്റർ പോലും ദൂരമില്ല, ആ ദൂരത്താണ് അവിടെ ടെമ്പോ ട്രാവൽ എന്നെ തിരക്കി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ അമ്മ ആ വണ്ടി നിറയെ ദൈവദാസന്മാര് ആ വണ്ടിയിൽ ഇരിപ്പുണ്ട്, ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ഉൾപ്പെടെ. അവിടുന്ന് 2 കിലോമീറ്റർ മാറിയാൽ ബാക്കിയുള്ള ദൈവദാസന്മാർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായ പ്രതിസന്ധി ഉണ്ടായാൽ അവിടുത്തെ വേലയെ ബാധിക്കുമല്ലോ, ഈ വണ്ടി തകർക്കപ്പെടുമല്ലോ എന്നോർത്ത് അവൻ ഞാൻ എന്റെ വേദപുസ്തകം എന്റെ മാറോട് ചേർത്ത് അടച്ചു പിടിക്കുമ്പോഴും അവൻ ഒന്നിരണ്ട് അമ്മയെ വാക്യ ശകലങ്ങൾ എഴുതിയത് അവൻ ട്രാക്ടുകൾ ഞാൻ അവയെ കീറേണ്ടതായ സാഹചര്യം ഉണ്ടായി. എന്നാൽ കാരണം എന്റെ മുമ്പിൽ ഇതേ ഉള്ളൂ, എന്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരുടെ കണ്ണു നിറയുന്നു, അവർ ഭയപ്പെട്ട് നിൽക്കുന്നു, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ അവിടെ നിന്ന് അവനൊരു പ്രയാസം കൂടാതെ കടന്നു മാറി ഒഴിഞ്ഞു മാറാമല്ലോ എന്ന ചിന്തയിലാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടത്. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾ മാറി, അവിടെ നിന്ന് പെട്ടെന്ന് വന്നു, ഞങ്ങൾ ആ വണ്ടിയെ കയറി അവിടെ നിന്ന് മാറിപ്പോകാനിടയായി. ഞങ്ങളത് മറന്നു. വൈകിട്ട് ഞാൻ ഭവനത്തിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പോയിടത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഭക്ഷണം കഴിച്ചു, കുളിച്ചു, പ്രാർത്ഥിച്ചു, കയറി കിടന്നുറങ്ങി.
രാത്രി ഒന്നര ആയപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസി കുവൈറ്റിലുണ്ട്. കുവൈറ്റിൽ നിന്ന് വിളിച്ചു പറയുന്ന പാസ്റ്ററെ ഒരു വീഡിയോ ഉണ്ട്, പാസ്റ്റർ അത് കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ രാത്രി കാണുന്നില്ല, ഞാൻ രാവിലെ കണ്ടോളാമെന്ന് പറഞ്ഞ് രാവിലെ പ്രഭാതത്തിലാണ് ഞാൻ ഹല്ലേലൂയ വീഡിയോ കാണുമാരുടെയാണ്. തുടർന്ന് അമ്മയെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണമായി, ഇതാരാണ് ഈ വ്യക്തി എന്നുള്ളത് അമ്മയെ അന്വേഷണമായി. ഒരു റിബിൻ തിരുവല്ല എന്ന് പറഞ്ഞ സഹോദരനാണ് അമ്മയെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂരെ സർക്കിൾ ഇൻസ്പെക്ടർ ഞാനുമായി ബന്ധപ്പെട്ടു. എന്റെ ഭവനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഭയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അമ്മ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഞാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ വൈകിട്ട് 4:30 വരെ ഞാൻ ഒരു കേസ് എടുക്കുവാൻ ഞാൻ അനുവദിച്ചില്ല. 4:30 ആയപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വളരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അവരുടെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയും മെഡിക്കൽ മറ്റു കാര്യങ്ങൾക്കായി കടന്നുപോയി. തിരുവനന്തപുരം സഹോദരൻ, ഞാൻ ചുരുക്കി പറയട്ടെ, രാത്രികാലം സാക്ഷ്യം കേൾക്കാൻ മാത്രമല്ലല്ലോ അമ്മയെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ദൈവത്തിന് സ്തോത്രം. ആ സഹോദരനെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചില ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് ആ പിടിച്ചത് ബുദ്ധിമുട്ട്, രണ്ടു ദിവസം എന്റെ ജോലിയിൽ പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായി. ആ വീഡിയോ കണ്ട ഒരു പിതാവ്, ഒരു മർമ്മം അറിയാവുന്ന ഒരു പിതാവ് തൃശ്ശൂരിൽ നിന്ന് വന്ന് എന്നെ ഒന്ന് ചികിത്സിച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ആ പ്രയാസം മാറിക്കിട്ടിയത്. അതിനുശേഷം ഒത്തിരി ഭീഷണികൾ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഈ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു, മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ചില നാളുകൾക്ക് ശേഷം തന്നെ ജാമ്യത്തിൽ ഇറക്കി വിട്ടു. അപ്പോൾ ജാമ്യ വ്യവസ്ഥ വീണ്ടും തെറ്റിച്ചത് കൊണ്ടും തന്നെ വീണ്ടും പിടിച്ച് പോലീസ് അകത്തു. ആ പോകുന്ന സമയത്ത് ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, പോലീസുകാരെ പ്രകോപിപ്പിക്കുന്നതായ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ജാമ്യമെല്ലാം റദ്ദാക്കി. ഒരു മാസം കടന്നു, രണ്ടു മാസം കടന്നു, അങ്ങനെ നീണ്ട 6 മാസം താൻ ജയിലിൽ കിടക്കുവാനിടയായി സ്വതന്ത്രം. എന്നാൽ ആ ജയിലില് HMA ഒരു പ്രവർത്തകനായിരിക്കുന്ന തൃശ്ശൂരിലുള്ള ഒരു ലോനപ്പൻ ചേട്ടന് അമ്മ വേദപുസ്തകവും നോട്ടീസും ഒക്കെ ആയി ആ ജയിലിൽ, ബിയൂർ ജയിലിൽ കടന്നുപോയി. ആ ജയിലിൽ വെച്ച് വേദപുസ്തകം കൊടുത്തപ്പോൾ ഈ ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഈ വേദപുസ്തകം വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞതിന് ശേഷം ഒരു അല്ലാത്ത സംസാരങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ തന്റെ ധാരണ ചില ആഴ്ചകൾക്കുള്ളിൽ പുറത്തിറങ്ങാമെന്നായിരുന്നു. എന്നാൽ അത് നടന്നില്ല. ചില ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ ഈ കൊടുങ്ങല്ലൂരിലെ ഗോപിനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നേരിട്ട് സംസാരിച്ച് പറഞ്ഞതാണ് താൻ ഈ വേദപുസ്തകം താൻ പോയി എടുക്കുവാൻ തയ്യാറായി. ഈ വേദപുസ്തകം എടുത്ത സുവിശേഷങ്ങൾ 4 വായിച്ചു തീർന്നപ്പോൾ തനിക്ക് കുറ്റബോധം തോന്നി. അവൻ ആ വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, യേശു എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്നും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അന്നാണ് എനിക്ക് ബോധ്യമായത്. അതുകൊണ്ട് തന്റെ അപ്പനും തന്റെ പാർട്ടിക്കാരും അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആ പാസ്റ്ററെ പോയി കണ്ട് ക്ഷമ പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ അവര് അമ്മ എന്റെ അടുക്കൽ വന്ന് ഒരു ക്ഷമ പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ജയിലിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അനുവാദം ലഭിച്ചില്ല. അവൻ പിന്നീട് ഒരിക്കൽ കൂടി അവര് എന്റെ സഭായോഗം കഴിഞ്ഞപ്പോൾ സഭായോഗത്തിന് വന്നിട്ട് എന്റെ സഭയുടെ മുൻപാകെ വിശ്വാസികളോട് നിങ്ങളുടെ പാസ്റ്ററെ ഉപദ്രവിച്ചതിൽ എന്റെ മകൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുവാനിടയാ. സ്വതപ്രിയ ദൈവമക്കളെ, അമ്മ ഇന്ദിരാതികാരം പറയേണ്ട ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ സഹോദരനോടൊരു വൈരാഗ്യവുമില്ല. ഞങ്ങൾ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആമയെ പ്രീസ്തു അവിടെയുള്ള ദൈവമക്കൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. 692 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത പ്രകാരം എനിക്ക് ജാമ്യം ലഭിച്ചു. അങ്ങനെ തന്നെ പുറത്തു വരുവാനിടയായി തന്റെ കേസുകൾ. അമ്മയെ ഹല്ലേലൂയ, ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ആ കേസിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയേണ്ട ദൈവത്തിന് സ്തോത്രം, എന്നെ ഒത്തിരി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർബന്ധിച്ചു ഈ കേസിൽ നിന്ന് പിന്മാറല്. ഏകദേശം 16 ക്രിമിനൽ കേസുള്ള ഒരു പ്രതിയാണത്. നമുക്ക് അവനെ പൂട്ടുവാനുള്ള ഒരു അവസരമാണ്. എന്നാൽ ഞാൻ ഉദ്യോഗസ്ഥരോട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഈ കേസ് അന്വേഷിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും അത് പാടില്ല. ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആ സഹോദരനോട് ക്ഷമിക്കുന്നു. ആ സഹോദരനെ ക്രിസ്തുവിങ്കിലേക്ക് നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ആ സഹോദരൻ അമ്മ പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റി അമ്മ പ്രൈസ്തോ ദൈവത്തിന് സ്തോത്രം. അവൻ ഇന്ന് ചെറിയ ബിസിനസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഇന്നും ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഞങ്ങള് അമ്മ ഫോണിൽ കൂടി ബന്ധപ്പെടാറുണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവൻ വിശ്വാസത്തിലേക്ക് ചുവടുകൾ വെച്ചേനെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നോട് ഞാൻ അവനെ ആരാധന ക്ഷണിച്ചതാ, വരാമെന്നും പറഞ്ഞതാ,
എന്നാൽ ഹല്ലേലൂയ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരൻ അമ്മയെ വടക്കേന്റെയും പ്രവർത്തിക്കുന്ന ആ സഹോദരൻ എന്നോട് ചോദിച്ചു ഈ ഗൊർഗുല്ലു ഗോപി എന്ന് പറഞ്ഞ സഹോദരൻ ആരാധനയ്ക്ക് വരുമോ അച്ചായൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ടെന്ന്. ആ ഗുജറാത്തിലുള്ള വർക്ക് ചെയ്യുന്ന സഹോദരൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അവൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അടുത്ത ആഴ്ച മുതൽ കൊടുങ്ങല്ലു ഗോപി ഇരിങ്ങാലക്കുടയെ ആരാധനയ്ക്ക് വരുന്നു. അവനവരുടെ പാർട്ടിക്കാർ ഇടപെട്ടു, അവനും അതൊരു മുഷിച്ചിലായി. അങ്ങനെ ആ സഹോദരൻ ഇപ്പോൾ ആരാധനയ്ക്കോ പ്രാർത്ഥനകൾക്കോ ഒന്നും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ നിയമക്കളെ, ഹല്ലേലൂയ, ഇതൊന്നും വീഡിയോ ഇന്ന് വിട്ടതല്ല, ഞങ്ങളാരും വിട്ടതല്ല, എല്ലാം ദൈവത്തിന്റെ നടത്തിപ്പായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാൽ നിങ്ങൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അമ്മേ ഹല്ലേലൂയ, ഞാൻ വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അമ്മേ, എല്ലാം ഞാൻ ആദ്യം വായിച്ചല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും ഹല്ലേലൂയ നാം ചിന്തിക്കും, എന്താ ഞാൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയല്ലോ, ഞാൻ കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിയല്ലോ, എന്തുകൊണ്ട് പിന്നെയും എന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഞാൻ വൈറലാകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നും അല്ല ചെയ്തത്. ഒരിക്കൽ ദാവീദ് വനാന്തരത്തിലായിരുന്നു, അവൻ തന്നെ ആടുകളെ വേശിച്ചുകൊണ്ടിരുന്നതാ. അമ്മേ പോലെ ദൈവത്തിന് സ്തോത്രം, പട നയിക്കുന്നത് കാണുവാൻ അവൻ അവിടെ വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഗോലിയാത്തിനെ കൊന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മേ ഹല്ലേലൂയ, അവിടെ പാട്ടുപാടി. അമ്മേ പ്രൈസോ, ശൗൽ 1000 കൊന്നു, അമ്മേ ദാവീദോ 10000 കൊന്നു, അമ്മേ ദാവീദ് വൈറലായി. ഇത് നമ്മൾ വൈറലാകാൻ പലരും ശ്രമിക്കുമ്പോ ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവൻ എന്നെ അവൻ എടുത്ത് ഉപയോഗിക്കാത്ത അതിന്, പക്ഷേ അതിന് ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നാം അനുഭവിക്കണമായിരുന്നു, ചില പ്രതിസന്ധികൾ കൂടി നാം കടന്നു പോകണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം പറയട്ടെ, ചില പ്രതിസന്ധികൾ വരുന്നു, ഈ പ്രതികൂലങ്ങൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം അടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ആത്മാവിൽ ബലപ്പെട്ടിരിക്കുക എന്നൊക്കെ വേണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് നീതിയിലേ ചെന്നെത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അമ്മേ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അന്ന് വായിക്കാം. ദൈവത്തിന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതൽ. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് അർത്ഥം വേണ്ട പൂർണ്ണ ശക്തിയുടെ പെരട്ടേടണമെന്നും ദുഷ്ടന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവദാസന്മാർ, നിങ്ങൾ അനേക പ്രാവശ്യങ്ങളൊക്കെ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗം എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമെന്ന് നടക്കണം. പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാ? അവയെ ധനസമ്പാദിക്കാൻ വേണ്ടിയല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള അവയെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല താൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി അവയെ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമെന്ന് നടക്കണം. ദൈവത്തിന് സ്തോത്രം. ആർക്ക് പ്രസാദത്തിന് വേണ്ടി? കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി. അവേ ഹല്ലേലൂയ, അവേ ദൂതന്മാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സമാധാനമുള്ള. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവേ സമാധാനം ആരെങ്കിലും അനുഭവിക്കുന്നില്ല എന്ന് തോന്നിയാൽ നാം ഒന്ന് ചിന്തിക്കണം, നാം ദൈവത്തിന് അവേ യോഗ്യം നടക്കുന്നുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അവന്റെ ദൈവത്തിന് സ്തോത്രം. പ്രസാദ ദൈവം നമ്മൾ എപ്പോഴൊക്കെയാ പ്രസാദിക്കുന്നത്? കർത്താവിന് നന്ദിയോടെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം കൊണ്ട് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവർ അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്.
ദൈവമക്കളെ നമ്മളൊക്കെ കർത്താവിനെ വിശ്വസിച്ചവരാ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നിൽക്കുന്നവരാ. എന്നാൽ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ശോധന ചെയ്യാം, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്. പ്രൈസലോ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുവോ? അല്ല, നമുക്ക് എവിടെയെങ്കിലും സൊല്യൂ എന്തെങ്കിലും ഒരു വിടുതൽ ലഭിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം അവൻ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ എന്റെ ഉപനിധി. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനും കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, ആവേനിലെ പ്രാണൻ ഒന്നും സംഭവിക്കുകയില്ല. നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ എവിടെ നിന്നുകൊണ്ടാ പറയുന്നേ? പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാ. 14 ദിവസമായി ആ സൂര്യനെ കണ്ടിട്ട്, നക്ഷത്രങ്ങളെ കണ്ടിട്ട്, വലിയ പ്രതികൂലങ്ങൾ, വിശാലമൂലം, കൊടുങ്കാറ്റുകളൊക്കെ അടിച്ച് അവയെ കപ്പല് അവയെ ആടി ഒലിഞ്ഞു നിൽക്കുകയാ. അവയെ അവ കൂടെയുള്ളവരാരും ഭക്ഷണം കഴിക്കുന്നില്ല. കരയെടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവര് അവയെ ഭയപ്പെട്ട് നിൽക്കുമ്പോഴും പൗലോസ് പറയുന്നു, കഴിഞ്ഞ രാത്രിയിലും ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടു, ഞാൻ ദൈവത്തോട് സംസാരിച്ചു, കഴിഞ്ഞ രാത്രിയിലും ഞാൻ പ്രാർത്ഥനയ്ക്കായി ഈ ആടിയുലയുന്ന അമ്മയെ കപ്പലിനുള്ളിലും ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രതിസന്ധിയുടെ നടുവിലും പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് ബന്ധപ്പെട്ടപ്പോൾ, തന്റെ പ്രാണപ്രിയനോട് ബന്ധപ്പെട്ടപ്പോൾ കർത്താവ് ഇങ്ങോട്ട് സന്ദേശം അയക്കുകയാ. എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രാണനൊന്നും സംഭവിക്കുകയില്ല. നിരാത്രി കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണ്ണമായൊന്ന് വിശ്വസിച്ചു, എന്റെ കർത്താവ് എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനാണ്. ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഏത് കഷ്ടങ്ങളായിക്കൊള്ളട്ടെ, ഞെരുക്കങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവൻ എന്നെ നടത്തുവാൻ ശക്തനായ ദൈവം ആ ദൈവത്തിന് പ്രൈസലോ. ഒരിക്കൽ ഇരിങ്ങാലക്കുഴ പട്ടണത്തിൽ ഞാൻ പാർക്കുന്ന സമയത്ത് അല്പമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാന് രാവിലെ ബാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ, ATMൽ ചെന്ന് നോക്കുമ്പോൾ 89 രൂപ മാത്രമേ എന്റെ അക്കൗണ്ടിലുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് സുബി വന്നിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു ദൈവദാസൻ 1500 രൂപ കൊടുത്തു തീർക്കേണ്ടതാ. ആ പറഞ്ഞ ഡേറ്റിലാ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വന്നിട്ട് പറഞ്ഞു, പൈസ ഇല്ല, എന്ത് ചെയ്യും? അവൻ ദൈവത്തിന് സ്തോത്രം. അവൻ 10 മണിക്ക് കുഞ്ഞുങ്ങളെ 9 മണിക്ക് സ്കൂളിൽ വിട്ടതിന് ശേഷം അവിടെ നിന്ന് ആ ദൈവദാസനോട് ഒരു സോറി പറയാൻ, ഇന്ന് തരാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ വീട്ടിൽ എന്റെ വാട്സലേജിൽ നിന്ന് ഇറങ്ങി ടൗണിലേക്ക് വരുമ്പോൾ 10:15 സമയമായി. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലയോ, നമുക്ക് വന്നുകൂടെ കയറി ATMൽ ഒന്ന് കയറാം. ATMൽ കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന വാച്ച്മാൻ എന്നെ അറിയുന്ന ഒരാളാ. ഞാൻ പറഞ്ഞു, സാറങ്ങോട്ട് കയറിക്കോ, ഞാനൊരു തൊട്ടടുത്ത ചായക്കടയിൽ ഒരു ചായ മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആ ATM ഇരിക്കുന്ന ആ മിഷൻ ഇരിക്കുന്ന ആ മുറിക്കകത്ത് ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ മിഷീന്റെ മേലൊന്ന് കൈവെക്കാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ കരങ്ങൾ വെച്ച്, ആ മിഷീന്റെ മേൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഇത് കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞ് ഡേറ്റ് ഇന്നതാണ്, എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ വിശ്വാസത്താൽ ഇന്ന് ഞങ്ങൾ പകൽക്കാരം ഇതിന് അടുത്ത് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ ATM കാർഡ് അതിലേക്ക് ഇട്ടു. അപ്പൊ പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, 3089 രൂപ എന്നത് ബാലൻസ് കാണിക്കുന്നു. പ്രൈസ്തോ. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, അതിശയങ്ങളുടെ ദൈവമാ, ഇന്നും നടത്തുവാൻ അവന്റെ ദൈവത്തിന് സ്വന്തം ശക്തനായ ഒരു ദൈവമാ ദൈവത്തിന് സ്വന്തം. എനിക്ക് നിരവധി വിഷയങ്ങൾ, അവൻ നിരവധി അത്ഭുതങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ അതിനിപ്പോൾ സമയം എടുക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം, നമ്മുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കണം. അവൻ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവൻ എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ഒരു ഉറപ്പും ധൈര്യവും നാം പ്രാപിച്ചാൽ ഇന്ന് രാത്രി കാലം നാം ധന്യരായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് മഹാമാരി വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, ദൈവത്തിന് സ്തോത്രം. അവൻ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇനിയല്ല, ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ അവയെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പോകുവാൻ ഒരു ഇടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നവയെരുശലേം കർത്താവ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം അവിടേക്കാണ് കടന്നു പോകുന്നത്. ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നാം ഭാരപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവൻ യേശു ക്രിസ്തുവിനുള്ള പ്രസാദം നമ്മൾ ഉണ്ടാകത്തക്ക വണ്ണം, യോഗ്യമാ വണ്ണം നടക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവ പ്രൈസ്തലോ, അവ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലാ ദൈവം നമ്മെ പ്രസാദിക്കുന്നത്. അതിനുദാഹരണമായ ഒരു വാക്യം വായിക്കാം. റോമാലേഖനം
പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സായി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിക്കണം. ദൈവത്തിന് പ്രൈസ്തവ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം പൂർണമായ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നാം അടുത്തു വരണം. ദൈവത്തിന് അത് പകുതി മാറ്റി വെച്ച് പകുതി സമർപ്പണമല്ല, ഇന്ന് രാത്രി കാലം ഒരു പൂർണ്ണ സമർപ്പണം. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അവൻ മതിയായവനാണ്. ഈ ലോക്ക്ഡൗൺ അവനെ തുടങ്ങിയ ശേഷമാണ് എന്റെ മൂത്ത മകളുടെ വിവാഹം നടക്കുന്നത്. മെയ് മാസം 14-ാം തീയതിയാണ് എന്റെ മൂത്ത മകളുടെ വിവാഹം നടക്കുന്നത്. റോയ് പാസ് ഒക്കെ അറിയാം. ഞാൻ എല്ലാവരെയും വിളിച്ചതാ, ക്ഷണിച്ചതാ, ചുറ്റുപാടും വണ്ടി വരെ ബുക്ക് ചെയ്തതാ, എല്ലാ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുവാനുള്ള ഞാൻ അതിനെ വിവരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, അത്ഭുതങ്ങൾ നടന്നു, അതിശയങ്ങൾ നടന്നു. എന്റെ കർത്താവ് എനിക്ക് മതിയായവനായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് മതിയായവനാണ്. അവൻ ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അവൻ പൂർണ്ണമായ സമർപ്പണത്തിൽ അവൻ മാത്രമേ ദൈവത്തിൽ നമ്മെ പ്രസാദിക്കുവാൻ കഴിയുള്ളൂ. അവൻ ദൈവത്തിന് സ്തോത്രം. അടുത്തത് 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം പ്രാപിച്ചു നാം മുന്നേറണം. ദൈവത്തിന് സ്തോത്രം. നാം ഓരോ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു. അഭിപ്രായ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നേതൃത്വങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കണ്ട് നമ്മൾ പകച്ചു നിൽക്കുന്നവരായിരിക്കാം. പ്രൈസ്തലോ, ഞാൻ പറയട്ടെ, നാം കർത്താവിനെ നോക്കി ഇറങ്ങിയത്. നാം കർത്താവിനെ നോക്കി ഇറങ്ങിയത്. കർത്താവാണ് നമ്മെ വിളിച്ചത്. ഒരു പ്രസ്ഥാനമല്ല നമ്മെ വിളിച്ചത്, നമ്മുടെ കൂട്ടുകാരല്ല നമ്മളെ വിളിച്ചത്, നമ്മുടെ മാതാപിതാക്കന്മാരല്ല നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് നമ്മുടെ കർത്താവാണ്. അന്ത്യം വരെയും നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാദൈവത്തിന് ഹല്ലേലൂയ. നാം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ തയ്യാറാകണം. സങ്കീർത്തനങ്ങൾ 37:20 സങ്കീർത്തനങ്ങൾ 33:24 ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ നീനാലും നിലം പരിചാകിയില്ല. യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അപ്പൊ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നാം നയിക്കണം. ദൈവത്തിന് മനുഷ്യർക്കോ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ പ്രസാദകരമായി ജീവിക്കുവാനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ അനുസരിക്കണം. അവരെ പ്രസംഗം ഞാൻ അതല്ല ഞാൻ പറയുന്നതിന്റെ അപ്പുറമായി വിശുദ്ധ തിരുവചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന് പ്രസാദകരമായ വഴിയിൽ നടന്നാൽ അവൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞു വരയണം. ദൈവത്തിന് സ്തോത്രം. ദൈവീക പരിജ്ഞാനത്താൽ നാം നിറഞ്ഞു വരയണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് എന്ന് അവൻ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരെയാണ്. ഈ ലേഖനം എഴുതാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. ദുരുപദേശങ്ങൾ അനവധി കടന്നു വന്നപ്പോൾ അവൻ കർത്താവ് യേശു കർത്താവ് ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. നമുക്കറിയാം, ഇന്നീ കാലഘട്ടത്തിൽ അനവധി കൾട്ടുകൾ ദുരുപദേശങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. അവൻ ഭാരപ്പെട്ടിരിക്കുന്ന, അവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന, ആമേ ദൈവ മക്കളുടെ
ഇടയിലേക്ക് ആമേ ഹല്ലേലൂയ ആമേ പ്രൈസ് ദി ലോർഡ് ഉപായ രൂപേണ ആമേ കടന്നു വന്നുകൊണ്ടിരിക്കുക ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുക ദൈവത്തിന് സ്തോത്രം എന്നാൽ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഈ നാളുകളിൽ നാം വളർന്നു വരേണ്ട ദൈവത്തിന് സ്തോത്രം ആമേൻ അടുത്തത് പറയണ ആമേ ദൈവത്തിന് പൂർണ്ണ ശക്തിയോടെ ആമേൻ അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്നും ആമേ ദൈവത്തിന് സ്തോത്രം അടുത്തത് ആ നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ആമേ ആമേ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക ദൈവം നമ്മൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമുക്ക് അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാം ആമേ കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പ്രതിസന്ധികൾ വരാം പ്രതികൂലങ്ങൾ വരാം അവയെ കഷ്ടങ്ങൾ വരാം ജീവിതത്തിൽ അവയെ ഹല്ലേലൂയ എന്താ എന്തായി തീരുമെന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ ഇന്ന് രാത്രി കാലം ഞാൻ എന്റെ മുഖത്തിൽ നിന്നുകൊണ്ടുകൂടെ ഞാൻ പറയട്ടെ അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം അവൻ അവൻ ഏത് മാരകമായ രോഗങ്ങളായിക്കൊള്ളട്ടെ ഏത് കടഭാരങ്ങളായിക്കൊള്ളട്ടെ ഏത് പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ ഒരു കാര്യം അവൻ ദൈവസന്നദ്ധിയിൽ നാം ഒരു തീരുമാനമെടുക്കണം ദൈവത്തിന് കർത്താവിന് അവൻ പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിന് നന്ദിയോട് സ്തോത്രം ഇന്ന് രാത്രി കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എന്റെ ജീവിതം കർത്താവിന് പ്രസാദകരമായി തീരുന്നു പോകും ഞാൻ എന്റെ കർത്താവിന് പ്രസാദകരമായ ജീവിതമാണോ നയിക്കുന്നത് നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം എന്റെ കർത്താവേ അവ കഴിഞ്ഞ നാളുകളിൽ എന്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ എന്റെ ബലഹീനതകളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വരുവാൻ സമയമായി അതിന്റെ സംഭവങ്ങൾ കാലസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുന്നു നമുക്ക് ഒരുങ്ങാം ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും.